പറ്റല്ലേ. അപ്പൊ ശരി, ഇതാണ് സൈസ് 50 സൈസ് 50 പവർ എന്ന് പറയുന്നത് ഇതാണ്. ഹായ്, ഷാഹുലാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് സൽവിമാറിന്റെ 3 സൈസ് ഗണ്ണ് വന്നിട്ടുണ്ട് നമുക്ക്. ഓൾറെഡി 4 സൈസ് ഇതിൽ ഇറങ്ങുന്നുണ്ട്. നമുക്കിപ്പോ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള 3 സൈസ് ആണിത്. സൈസ് 50, 60, 75 3 സൈസുകളാണുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് സൈസ് 50 തുടങ്ങാം, നമുക്ക് 50 സൈസ് ഓപ്പൺ ആക്കിയിട്ട് തുടങ്ങാം. അപ്പൊ ഇതാണ് സൈസ് 50. ഇതിൽ വരെ എഴുതിയിട്ടുണ്ട് ഇതാക്കണ് സൽവിമാർ സ്പിയർ ഗണ്ണ് മോഡൽ. ഇതാണ് സൽവിമാർ ആർട്ട് 300 WP എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത് വരുന്നട്ടോ. WILD Pro 50 ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത്. പിന്നെ ഡിസൈനഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റലിന്റെ സാധനമാണ് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കി നോക്കാം. നമ്പർ 50 ഓപ്പൺ ആക്കാം. അത് കഴിഞ്ഞിട്ട് 60, 75 ഞാൻ ഓപ്പൺ ആയി കാണിച്ചു. ഷാഫ്റ്റ് ഇത് ഗണ്ണ് സൈസ് 50 കേട്ടോ. ഇതിൽ വരുന്ന ഗണ്ണിന്റെ ഷാഫ്റ്റിൽ സെറ്റ് ചെയ്യാനുള്ള നൂല് വരുന്നുണ്ട്. ഇത് നമ്മളെ തങ്കീസ് ടൈപ്പ് ആണ് കേട്ടോ നൂല് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. നമ്മളെ സൽവിമാർ ഡിസൈനഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇറ്റലി WILD 50 സൈസ്. 50 എന്നുള്ളത് 60 വരുമ്പോൾ 60, 70 വരുമ്പോൾ 70. ഇവിടെ അവർ അവരുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇത് ഗണ്ണിന്റെ സേഫ്റ്റി, അതായത് നമ്മളെ ട്രിഗർ, ട്രിഗർ ഓപ്പണ്, ട്രിഗർ ലോക്കാണ് ഇത് വരുന്നത് കേട്ടോ. ഇതാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി ആവുന്നത്. അപ്പൊ ഇതാണ് സൈസ് 50 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ ഒരു കൈയിന്റെ നീളമാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സൽവിമാർ 50 വരുന്നത്. ഇതിൽ ഞാൻ 50 സൈസ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ മറ്റേ 60, 75 ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, സെറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാം. ഇതാണ് ഷാഫ്റ്റ് സിംഗിൾ ലോക്കാട്ടോ വരുന്നത്. സൽമാറിന്റെ കമ്പനി തന്നെ സിംഗിൾ ആയിട്ടുള്ളതാണ് ഇത് വരുന്നത് ഷാഫ്റ്റ്. ഇനി നമുക്കിതിന്റെ ഇത് അവരുടെ കമ്പനിയുടെ QR കോഡ് ആൻഡ് ഇതൊക്കെയാണ് വരുന്നത്. നമുക്ക് ആവശ്യമില്ല. ഷാഫ്റ്റില് സെറ്റ് ചെയ്യുന്ന രീതി ക്രിമ്പ് ചെയ്യുന്ന സ്റ്റീല് വരുന്നുണ്ട്. അത് ഇടുക. ഓക്കെ, നമ്മളെ ഏറ്റവും 2 ഹോൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ ഏറ്റവും എൻഡിലാണ് കൊണ്ടുപോയിടുന്നത്. കുറച്ച് നീളത്തിലിടുന്ന കേട്ടോ ഏറ്റവും കുറച്ച് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ഗണ്ണിന്റെ ഉള്ളിൽ പോയി പറ്റടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഗണ്ണിന്റെ ഉള്ളിൽ പോയി ലോക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ക്രിമ്പ് ചെയ്യുമ്പോൾ ഇതാ ഏകദേശം എത്ര ഒരു സ്പേസ് കൊടുത്തിടാം. സെറ്റാക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഷാഫ്റ്റ് മിസ്സാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിൽ സെറ്റായി. ഇനി ഷാഫ്റ്റ് ഇടുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ട്രിഗർ ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്ക് ഓപ്പൺ ആക്കിയിരുന്നു കേട്ടോ. ഫസ്റ്റ് ലോക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കിയിരുന്നു ട്രിഗർ, സെറ്റായി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കിലേക്ക് തന്നെ മാറ്റാം. അപ്പൊ
ഇതാ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഈ ഒരു ഇതാണ്, നമ്മളെ ചുറ്റാനുള്ള ഒരു സ്ഥലം ഉണ്ടോ. ഇങ്ങനെ മടക്കി കൊണ്ടുവരിക, എന്നിട്ട് ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷനിലാണ് കയറ്റുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുന്നു. ഹലോ, ഇത് 4.5 മീറ്റർ ഇതിന്റെ റോപ്പ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എത്തേണ്ടത് പറഞ്ഞാല് ഇത് ഈ എൻഡിലേക്കാണ് എത്തേണ്ടത്. ഇവിടേക്ക് ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട്, ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് ആയിട്ട് എത്തുന്നില്ല, അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ജോയിൻ ചെയ്യാം. ഇത്തൊരു ഭാഗം വരുമ്പോ ഇതിവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുമ്പ് നമ്മള് സ്ലീവ് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ നോർമലി റോപ്പ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ടമ്പറാണ് ഈ സാധനം വരുന്നത്. ഈ ഒരു എൻഡിൽ കൊടുത്തിട്ട് നമ്മളിതിനെ ക്യാപ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ക്യാപ് ചെയ്യാം, എന്നിട്ടാണ് നമ്മൾ പരിപാടി. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതിപ്പോൾ ലോക്ക് ചെയ്യാം, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഗണ്ണിട്ട് കാണിച്ചു തരാം, അതിൻ്റെ ഇടക്ക് നമ്മൾ ട്രിഗർ ലോക്ക് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തണം, കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗർ, അഥവാ നമ്മൾ ഷാഫ്റ്റ് റബ്ബർ ഇടുന്ന ടൈമിൽ അതാ കൈതട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗർ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈസ് 50 ആയതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ കഴിയും കേട്ടോ. ഇനി ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഒന്നും കൂടി പവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കും കൂടി കയറ്റിയിടാം. ഓക്കെ, ഇതിൻ്റെ ട്രിഗർ ഇപ്പോൾ ലോക്കാണ് കേട്ടോ, ധൈര്യമായിട്ട് കൊണ്ടു നടക്കുക. നമ്മൾ എപ്പോഴാണോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ ടൈമിൽ മാത്രം ട്രിഗർ ഓപ്പൺ ആക്കുക, അതുവരെ നമ്മൾ ലോക്കിൽ കൊണ്ടു നടക്കണം, സേഫ്റ്റി ആയിട്ട് കൊണ്ടു നടക്കണം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം, ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ട്രിഗർ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, അടിക്കല്ലേ പറ്റല്ലേ, അപ്പം ശരി. ഇതാണ് സൈസ് 50 സൈസ് 50 പവർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടി പവർ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ ക്യാപ്പിലേക്കും കൂടി ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ 60 70 കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സൈസ് 50 വരുന്ന ഇത് 60 ഞാൻ കാണിച്ചു തരാം. ഇതാണ് സൈസ് 60 വരുന്നത് കേട്ടോ. ഇത് സൈസ് 60, അത് നമുക്കിതിൻ്റെ സൈസിൽ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരിത്ര ഇതിൻ്റെ ഏകദേശം കൂടുതൽ വരും. അത് ഞാൻ ഷാഫ്റ്റ് ഇട്ട് കാണിച്ചു തരാം. 60 സൈസ് 60 ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 70, ഒരു സൈസും കൂടി ഉണ്ട് നമ്മളെ. ഇതിൽ 40 വരുന്നുണ്ട്, 40 നമുക്ക് അവൈലബിൾ അല്ല, നമ്മളെ മറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഇതിൻ്റെ ഇത് സൈസ് 70 ആണ്. പല ഗണ്ണുകളിലും പല സൈസുകളാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ക്രസ്സിൻ്റെ എന്നാണ്, ക്രസ്സിയുടെ വരുന്നത് 45 50 60 75 വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സൽവിമാറിൽ 75 ആണ്, സോറി, ആ സെവൻ സൽവിമാറിൽ 75 ആണ് വരുന്നത്, 70 അല്ല 75 ആണ് സൈസ് വരുന്നത്.
ഇതാണ്. ഇതിലാണ് മൂന്ന് ഗണ്ണം ഞാൻ വെച്ച് കാണിച്ചു തരാം എങ്ങനെ വരുന്നു. ഇത് 50, 60, 75. ഇതിന് നമ്മുടെ ഒരു സൈസിന്റെ ഇതും കൂടി ഉണ്ട്, 40 കുറവും കൂടി ഉണ്ട് ഇതിൽ. 40 നെക്സ്റ്റ് നമ്മളെ ഷോപ്പിൽ അടുത്തായിട്ട് അവൈലബിൾ ആവും. നമ്മളെ ബ്രാഞ്ച് കാര്യങ്ങളിലൊക്കെ ഇതിൽ വരുന്നുണ്ട്, 40 സൈസും വരുന്നുണ്ട് സലൂമാറിന്റെ. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് 360 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഷാഫ്റ്റ് ആണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ, ഷാഫ്റ്റ് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അതുപോലെ ഈ ഒരു ബാൻഡ്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് വരുന്ന ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സാധനം, ഇതും ലോക്കും ഇതുണ്ട്, അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. രണ്ടും അതൊന്ന് ഊരിയെടുക്കാം. ഇത് സെപ്പറേറ്റ് നമുക്ക് ആക്സസറീസ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ റബ്ബറും തന്നെ ഇവിടെ നമുക്ക് ഊരിയെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്, ഷാഫ്റ്റ് മേടിക്കാൻ കിട്ടും. പിന്നെ റോപ്പ്, പിന്നെ സൽവിമാറിന്റെ റീല് നമ്മളെ കയ്യിലില്ല. റീലും നമുക്ക് സൽവിമാറിന്റെ മേടിക്കാൻ കിട്ടും. റീല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോങ് ആണെങ്കിലും, ഇതിലിപ്പോൾ നോർമൽ ഫിഷിങ്ങിന് നമുക്ക് വെച്ചിട്ടുള്ളത് 4 മീറ്റർ, 5 മീറ്റർ ഒക്കെ റോപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ മതി. ഇനിയിപ്പോൾ 30 മീറ്റർ, 50 മീറ്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റീല് ഫിറ്റ് ചെയ്യാം. റീല് എന്ന് പറഞ്ഞത് ഇപ്പോൾ സൽവിമാറിന്റെ റീലില്ല, എല്ലാ കമ്പനിക്കും ഓരോ റീലാട്ട വരുന്നത്. ഇപ്പോൾ ക്രസിൻ്റെ ആണെങ്കിൽ ക്രസിക്ക് മാത്രമേ സൂട്ട് ആവുള്ളൂ, സൽവിമാറിന്റെ സൽവിമാറിനും, മാർസിൻ്റെ ആണെങ്കിൽ മാർസിന്, അങ്ങനെ ഓരോ കമ്പനിക്ക് മാത്രമേ സൂട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് ഇപ്പം ഇതിൽ സൽവിമാറിന്റെ റീലില്ല. റീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടൈപ്പാണ് വരിക, ഇത് ക്രസിൻ്റെ ആണ്. അപ്പോൾ ഈ സാധനം ക്രസിക്ക് മാത്രമേ നമുക്ക് സൂട്ട് ആവുള്ളൂ, സെൽവിമാറിന് ഇത് സൂട്ടാക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ഇതാക്കി വരുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ഇത് പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഡൈവിങ് ആണ്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് സ്നോർക്കളിങ്ങോ അല്ലെങ്കിൽ ബാഗ് വെച്ചിട്ടാണ് ഇതിൻ്റെ അടിക്കുന്ന രീതി. കരക്ക് നിന്നിട്ടല്ല, ഇത് കരയിൽ നിന്നിട്ട് അടിക്കാനും പറ്റും, ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. അപ്പം കറക്റ്റ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിലിട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് ചെയ്യുന്നത് പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഗണ്ണിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഗണ്ണിനെ പറ്റി കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത വീഡിയോയിലും അതൊക്കെ ആയിട്ടിങ്ങനെ പറയാം. അപ്പോൾ കൂടെ കൂടെ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയാത്ത കാര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളൊപ്പം കൂടുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഇപ്പോൾ ഫിഷിങ്ങിൻ്റെ ആണെങ്കിലും സ്പിയർ ഗണ്ണിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, അടുത്ത ബ്രാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.